എവരിവാണ്, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് നമ്മുടെ എച്ച് ആർ എമ്മിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഗ്രീവൻസ് റീഡ്രസൽ. ആ ഒരു ചാപ്റ്ററിൽ നമ്മളെ സ്കിപ്പ് ചെയ്യാണ്ട് എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്, അപ്പോൾ ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി കുറച്ച് ടൈമേ ഉള്ളൂ, അപ്പോൾ ആദ്യം ഈ പറയുന്ന ടോപ്പിക്സൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ടൈം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്നാണ് പറയാനായിട്ട് പോണത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രീവൻസ് റീഡ്രസൽ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഗ്രീവൻസ് എന്നുള്ളത് മീനിങ്ങും അതുപോലെ തന്നെ ഗ്രീവൻസ് റീഡ്രസലിൻ്റെ ആ ഒരു ഡെഫിനിഷനും എന്ത് ചെയ്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്താണ് ഗ്രീവൻസ്? നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനി ആവുമ്പോൾ അവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടെൻമെൻറ്റ് ഉണ്ടാവുകയാണ്, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഗ്രീവൻസ്, ഒരു പരാതി ഉണ്ടാവുക. ഇപ്പോൾ അത് ചിലപ്പോൾ വേജിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കായിട്ടുള്ള കാര്യങ്ങളായത് കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവർക്കൊരു പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് എന്ന് വിളിക്കുന്നത്. അത് ആ ഒരു പരാതി പരിഹരിക്കുക, അതിനെയാണ് നമ്മൾ റീഡ്രസൽ. റീഡ്രസൽ എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഗ്രീവൻസ് റീഡ്രസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എംപ്ലോയീസിന്, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഫേം ആയിക്കോട്ടെ എവിടെയാണോ ഉള്ളത്, അവിടെ എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു പരാതിയോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ പരിഹരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഗ്രീവൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രീവൻസ് റീഡ്രസലിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും മിസ് ചെയ്യാണ്ട് പഠിച്ചു വയ്ക്കണം. അത് ഏതാണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു മീനിങ്ങും ഡെഫിനിഷനും എന്ത് ചെയ്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. അതാണ് ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ടത് കോസസ്, കോസസ് ഓഫ് എംപ്ലോയി ഗ്രീവൻസ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗ്രീവൻസ്, എംപ്ലോയി ഗ്രീവൻസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ 5 കോസസ് ആണ് കൊടുത്തേക്കണത്: വേജ് റിലേറ്റഡ്, വർക്ക് റിലേറ്റഡ്, മാനേജ്മെൻറ്റ് റിലേറ്റഡ്, വർക്ക് ഗ്രൂപ്പ്, ഡിസിപ്ലിൻ റിലേറ്റഡ്. 5 കോസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോസസ് ഓഫ് എംപ്ലോയി ഗ്രീവൻസ് എന്തായാലും പഠിക്കാം. വേജ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് വേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പോലെ തന്നെ സെയിം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് കുറച്ച് കൂടുതൽ സാലറി ഉണ്ട്, അവർക്ക് കുറവ് സാലറിയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തായാലും ഗ്രീവൻസ് അവിടെ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണ് വേജ് റിലേറ്റഡ്. അതുപോലെ വർക്ക് റിലേറ്റഡ്, വർക്കിംഗ് കണ്ടീഷൻസ് മോശമാണ്, ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് കൂടുതലുണ്ട്, ഷിഫ്റ്റിംഗ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ അവിടുത്തെ എൻവിറോൺമെൻറ്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രിക്വേഷൻസ് ഒന്നും അവിടെ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വർക്ക് റിലേറ്റഡ് ആയിട്ട് വരാം. പിന്നെ പറയുന്നതാണ് മാനേജ്മെൻറ്റ് റിലേറ്റഡ്, അതായത് മാനേജ്മെൻറ്റ് ഇവരോട് എന്തിനെങ്കിലും കാസ്റ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ ബിഹേവിയറിലോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സുപ്പീരിയേഴ്സ് ഇവരോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും ഇവർക്ക് എന്ത് വരും, ഗ്രീവൻസ് വരും. പിന്നെ വർക്ക് ഗ്രൂപ്പ്, ഡിസിപ്ലിൻ റിലേറ്റഡ്. ഇങ്ങനെയാണ് ഇത്രയൊക്കെയാണ് എന്ത് ഗ്രീവൻസ് വരാനുള്ള കോസസ് ആയിട്ട് പറയണത്. അപ്പോൾ അത് നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഗ്രീവൻസ് ഹാൻഡ്ലിങ് പ്രൊസീജർ അല്ലെങ്കിൽ ഗ്രീവൻസ് റീഡ്രസൽ. ഏതൊക്കെ രീതിയിലാണ് ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജർ ഏതൊക്കെയാണ്? 2 പ്രൊസീജേഴ്സാണ് പറയണത്. ആദ്യത്തെ ഇൻഫോർമൽ കൺസൾട്ടേഷനും രണ്ടാമത് ഫോർമൽ ഫില്ലിംഗ് ഓഫ് ഗ്രീവൻസും. എന്താണ്, സിമ്പിളാണ്. ഇൻഫോർമൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർക്ക്, അതായത് അവരുടെ തൊട്ടുമുകളിലുള്ള സൂപ്പർവൈസർ ഏതാണോ ആ സൂപ്പർവൈസറിനോട്, സൂപ്പർവൈസറിനോട് എന്ത് പറയുന്നു, ഈ കംപ്ലയിൻ്റ് അവർക്ക് എന്ത് കംപ്ലയിൻ്റാണോ ഉള്ളത് ആ കംപ്ലയിൻറ്റുമായിട്ട് ആ മാറ്റർ വളരെ ഇൻഫോർമലായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു സൂപ്പർവൈസർ തിരിച്ച് ആ ഒരു കാര്യം അന്വേഷിച്ച് അവർക്ക് തിരിച്ചും മറുപടി കൊടുക്കുന്നു. വളരെ ഇൻഫോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. അടുത്തത് ഫോർമൽ ഫയലിംഗ് ഓഫ് ഗ്രീവൻസ്, അതെന്താണ്, കുറച്ചുകൂടി ഫോർമലാണ്, എഴുതി കംപ്ലയിൻ്റ് ആക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രീവൻസ് വന്നത്, ആ ഒരു ഗ്രീവൻസ് മാറ്റാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ചെയ്തു തരുന്നവർ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ടുള്ള ആ ഒരു ഫയലിങ്ങിനെയാണ് നമ്മൾ ഫോർമൽ ഫയലിംഗ് എന്ന് പറയുന്നത്. ഞാനെല്ലാം ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, ഡീറ്റെയിൽ ആക്കണില്ല കേട്ടോ. അപ്പോൾ 2 തരാനുള്ളത് ഇൻഫോർമലും ഫോർമലും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക എന്താണ് ഗ്രീവൻസ് ഹാൻഡ്ലിങ് പ്രൊസീജിയർ എന്നുള്ളത്. പിന്നെ നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്
അപ്രോച്ച് ടു ഗ്രീവൻസ് ഹാൻഡിലിംഗ്, അതായത് എങ്ങനെയാണ് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഗ്രീവൻസിൻ്റെ കാര്യങ്ങളിൽ, ഒരു ഗ്രീവൻസ് ഉണ്ട്, ഒരു എംപ്ലോയി ഗ്രീവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ഗ്രീവൻസ്, പിന്നെ അക്നോളജ് ദ ഗ്രീവൻസ്, ഗ്യാതറിങ് ഫാക്റ്റ്, അസസ്സിങ് ദ ഫാക്റ്റ്, ഡിസിഷൻ മേക്കിംഗ്, എക്സിക്യൂഷൻ ആൻഡ് റിവ്യൂ, അങ്ങനെ ഒരു 6 പോയിൻറ്റ്സ് ആണുള്ളത്. ഏതാണ് അപ്രോച്ച് ടു ഗ്രീവൻസ് ഹാൻഡിലിംഗ് കേട്ടോ, അപ്പോൾ അതെന്തായാലും നമ്മൾ മിസ് ചെയ്യേണ്ട നോക്കേണ്ട ഒരെണ്ണമാണ്. പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ടതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഗ്രീവൻസ് ഹാൻഡിലിംഗ് പ്രൊസീജിയർ, എന്തൊക്കെയാണ് ഒരു നല്ലൊരു ഗ്രീവൻസ് ഹാൻഡിലിംഗ് പ്രൊസീജിയറിന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് എന്തൊക്കെയാണ്. ഫെയർനെസ് ഇൻ പ്രൊസീജിയർ, ഡെഫിനേറ്റ് ആൻഡ് ക്ലിയർ, സിമ്പിൾ പ്രൊസീജിയർ, ടൈം ബോണ്ട്, പിന്നെ എംപ്ലോയി കോൺഫിഡൻസ്, റെസ്പോൺസിബിലിറ്റി, ലോങ് ടേം ഇമ്പാക്റ്റ്, അങ്ങനെ ഒരു 7 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതും എന്തായാലും നോക്കുക. പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ആബ്സെൻറ്റിസം. ആബ്സെൻറ്റിസം എന്താണെന്ന് അറിഞ്ഞു വയ്ക്കണം, അതിൻ്റെ മീനിങ്, ആബ്സെൻറ്റിസം എന്താണെന്ന് അറിഞ്ഞു വയ്ക്കണം. സിമ്പിളാണ്, അതായത് വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര ഒരു എംപ്ലോയിക്ക് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡേ, അവരെന്ത് ചെയ്യാണ്, ആ ദിവസം ലീവ് എടുക്കുകയാണ് അല്ലെങ്കിൽ ആ ദിവസം വരുന്നില്ല, അതിനെയാണ് ആബ്സെൻറ്റിസം എന്ന് വിളിക്കുന്നത്. കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്നല്ലേ. അപ്പോൾ ആ ആബ്സെൻറ്റിസം എന്താണ് മീനിങ് എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ കോസസ്, ഒരു 10 കോസസ് നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്. ആ കോസസ് ഓഫ് ആബ്സെൻറ്റിസം നോക്കി വയ്ക്കുക. സിമ്പിളായിട്ട് നമുക്ക് അറിയണ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ തന്നെ കോളേജിലേക്കോ സ്കൂളിലേക്കോ എന്തിനാണ് ലീവ് എടുക്കാറ്, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ വരുമ്പോൾ, പേഴ്സണൽ ഫാക്ടേഴ്സ് വരുമ്പോൾ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ചില ദിവസം നമുക്ക് മടിയുണ്ടാവും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഒരു എക്സാം ഉള്ള ദിവസം മടിയുണ്ടാവും. അപ്പോൾ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, നേച്ചർ ഓഫ് വർക്ക്, പിന്നെ വർക്കിംഗ് കണ്ടീഷൻ, ലാക്ക് ഓഫ് ആഡിക്വേറ്റ് റെമ്യൂണറേഷൻ, മൈഗ്രൻ ലേബറേഴ്സ്, സ്ട്രിക്ട് ലീവ് റൂൾസ്, അങ്ങനെ ഒരു 10 ഇത് കൊടുത്തിട്ടുണ്ട്. ആബ്സെൻറ്റിസത്തിൻ്റെ കോസസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ആബ്സെൻറ്റിസം കഴിഞ്ഞു. ആബ്സെൻറ്റിസത്തിൽ മെയിനായിട്ട് ആ ഒരു കാര്യം എന്താണ് ആബ്സെൻറ്റിസം എന്നും കോസസ് ഓഫ് ആബ്സെൻറ്റിസം നോക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഡിസിപ്ലിൻ ആണ്. ഇതുപോലെ തന്നെ എന്താണ് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ്റെ ഡെഫിനിഷൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരു ഡെഫിനിഷനും പഠിച്ചു വയ്ക്കുക. പിന്നെ രണ്ട് തരം ആസ്പെക്റ്റാണ് ഡിസിപ്ലിനുള്ളത്, ഒന്ന് പോസിറ്റീവ് ആസ്പെക്റ്റും ഒന്ന് നെഗറ്റീവ് ആസ്പെക്റ്റും. അത് നോക്കി വയ്ക്കുക. പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് സ്വയം തോന്നാണ് ഓക്കെ, ഇതാണ് എൻ്റെ ഓർഗനൈസേഷനിലെ റൂൾസും റെഗുലേഷനും, ഞാൻ ഇതനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് സ്വയം തോന്നി അയാൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് താല്പര്യമില്ല, റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ആ ഡിസിപ്ലിനൊക്കെ പാലിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ പണിഷ് ചെയ്യും എന്നുള്ള ആ ഒരു രീതിയിൽ അയാൾ ഓക്കെ ഞാനിത് ചെയ്യാം, എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെഗറ്റീവ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് ആസ്പെക്റ്റുകളാണ് ഡിസിപ്ലിൻ ഉള്ളത്, പോസിറ്റീവ് ആസ്പെക്റ്റും നെഗറ്റീവ് ആസ്പെക്റ്റും. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എസെൻഷ്യൽ ഓഫ് എ ഗുഡ് ഡിസിപ്ലിൻ സിസ്റ്റം, നല്ലൊരു ഡിസിപ്ലിൻ സിസ്റ്റത്തിന് വേണ്ട എസെൻഷ്യലുകൾ ഏതൊക്കെയാണെന്ന്, എന്തൊക്കെയാണ്, 4 ഇമ്മീഡിയറ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ഇംപേഴ്സണൽ ആയിരിക്കണം, പ്രയറർ വാർണിംഗ് ആൻഡ് നോട്ടീസ്, അങ്ങനെ ഒരു 4 പോയിൻറ്റ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നോക്കേണ്ടതാണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ. കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്താന്ന് നോക്കണം. ഒബ്ജക്റ്റീവ്സ്, കോഡ് ഓഫ് ഡിസിപ്ലിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ പണിഷ്മെൻറ്, ഇൻഡിസിപ്ലിൻ, ഡിസിപ്ലിൻ ഇല്ലാതിരുന്നാൽ എന്തൊക്കെ പണിഷ്മെൻറ്റാണ് കിട്ടുക, ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്, 2 ടൈപ്സാണ്, മൈനർ പെനാൽറ്റീസും മേജർ പെനാൽറ്റീസും, അത് നോക്കണം. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊസീജിയർ, ഡിസിപ്ലിനറി ആക്ഷൻ്റെ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്, ഒരു 7 പോയിൻറ്റ്സോളം ഉണ്ട്, അത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നോക്കുക. പിന്നെ ഇനിയും ഉണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റും പിന്നെ ആബ്സെൻറ്റിസത്തിൽ തന്നെ എഫക്റ്റുകൾ ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കുക. ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.